നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ ദൈവം ഒരു നീതി ഒളിപ്പിച്ചു വെക്കും. അത് കുറച്ചു കാലം കഴിയുമ്പോൾ പുറത്തു വരും. മറനീക്കി പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ആ നീതിമാൻ ഭൂമിയിൽ ഉണ്ടാകില്ല. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഏറ്റവും ഒടുവിൽ ഇതാ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന സംശയങ്ങളിൽ കൂടുതൽ ദൃഢപ്പെടുത്തുന്ന പല സംഭവ വികാസങ്ങളുമാണ്. നിലവിൽ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുൻപായി പുലർച്ചെ 4:30 നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും മകളുടെയും ഫോൺ നമ്പർ സെക്രട്ടേറിയറ്റിലെ 2 ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. എന്തിനാണ് ഇത് അദ്ദേഹം ചെയ്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ADM നവീൻ ബാബു അവസാന സന്ദേശം അയച്ചത് കണ്ണൂർ കളക്ടറേറ്റിലെ 2 ഉദ്യോഗസ്ഥർക്കാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇതുവരെയും കളക്ടറേറ്റിൽ നിന്നുള്ള കളക്ടർ മാത്രമാണ് ഈ കേസിൽ ഒരു മൊഴിയെടുക്കാനും കേസുമായി ബന്ധപ്പെട്ട് ഇന്നായിട്ടുള്ളത്. എന്നാൽ കളക്ടർ മാത്രമല്ല, കളക്ടറേറ്റിലെ മറ്റ് 2 പേര് കൂടി ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഭാര്യയുടെയും മകളുടെയും ഫോൺ നമ്പറുകളാണ് നവീൻ ബാബു കണ്ണൂർ കളക്ടറേറ്റിലെ 2 ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ആത്മഹത്യക്ക് മുമ്പ് അയച്ചതാണ് ഈ സന്ദേശം എന്ന തരത്തിലാണ് പ്രചരണം. എന്നാൽ ADMന്റെ ഫോണിൽ നിന്നും മറ്റാരെങ്കിലും തെളിവ് നശിപ്പിക്കാനെന്ന ലക്ഷ്യത്തോടുകൂടി ഈ സന്ദേശം അയക്കാനും സാധ്യത ഏറെയാണ്. രാത്രിയിൽ ഉദ്യോഗസ്ഥർ ഉറങ്ങുകയായിരിക്കും, അതുകൊണ്ട് തന്നെ മെസ്സേജ് കാണാനും വൈകും. ഈ സാഹചര്യത്തിൽ ഈ സന്ദേശങ്ങളും ഈ സംശയാസ്പദമാണ്. നവീൻ ബാബുവിന്റെ മരണത്തിലെ കൊലപാതക തിയറിയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ മെസ്സേജുകൾ. മാത്രമല്ല, ഇത്രയും നാളും എന്നാൽ ഈ മെസ്സേജ് അയച്ച ആ 2 വ്യക്തികൾ എവിടെയായിരുന്നു? ആ 2 ഉദ്യോഗസ്ഥരുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നെന്നോ ഇത്തരം എന്ത് മെസ്സേജാണ് വന്നതെന്നോ കുടുംബത്തെ പോലും അറിയിക്കാനുള്ള ഒരു മനസ്ഥിതി അവർക്കില്ലായിരുന്നു. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ ആ ഒരു ട്വിസ്റ്റ്? ചൊവ്വാഴ്ച പുലർച്ചെ 4:58 ഫോണിൽ നിന്നും സന്ദേശം അയച്ചത്. എന്നാൽ ഏറെ വൈകിയാണ് ഉദ്യോഗസ്ഥർ ഈ മെസ്സേജ് കണ്ടത്. അപ്പോഴേക്കും നവീൻ ബാബുവിന്റെ മരണവിവരം പുറത്തു വന്നിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം അനുസരിച്ച് 4:30 നും 5:30 നും ഇടയിലാണ് നവീൻ ബാബുവിന്റെ മരണം നടന്നത്. ഈ സമയത്താകും ഭാര്യയുടെയും മകളുടെയും ഫോൺ നമ്പറുകൾ അയച്ച് നൽകിയത്. നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിലാണ് പോലീസും പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. മരണത്തിലെ അസ്വാഭാവികതകൾ ആരും പരിശോധിക്കുന്നുമില്ല. ഇതിനിടയിലാണ് മെസ്സേജിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തുന്നത്. ADMK നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബന്ധുക്കൾക്കോ മാധ്യമങ്ങൾക്കോ കിട്ടിയിട്ടില്ലാത്തതിനാൽ മരണസമയം എപ്പോഴാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല എന്ന വസ്തുതയാണ്. മരണം നടന്നത് 15 PM 4:30 നും 5:30 നും ഇടയിലെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് സൂചന. അത് വെറും സൂചന മാത്രമാണ്. ഒരാഴ്ചയായിട്ടും ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അന്വേഷിച്ചപ്പോൾ കോടതി വഴി ലഭിക്കുമെന്ന വിവരമാണ് ലഭിച്ചത് എന്ന് ബന്ധുക്കൾ പറയുന്നു. കഴുത്തിൽ കയറ് മുറുക്കിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ശരീരത്തിൽ മറ്റും മുറിവുകളോ ഈ മൂന്നാമതൊരാളുടെ സാന്നിധ്യമോ സംശയിക്കാവുന്ന കാര്യങ്ങളോ ഇല്ല എന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ട്. 14:00 PM 6:00 റെയിൽവേ സ്റ്റേഷനിൽ 200 മീറ്റർ അകലെ മുനീശ്വരൻ കോവിലിനരികിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ നവീൻ ബാബു സ്റ്റേഷന്റെ പരിസരത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് എത്തിയ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് നവീൻ ബാബുവിന്റെ ഭാര്യയും മക്കളും പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. ആ ഒരു ഓഡിയോ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ ഓഡിയോ എന്താണെന്ന് ഒന്ന് കേൾക്കാം. ഹസ്ബൻഡ് വൈകിട്ട് ഈ വിഷയം കഴിഞ്ഞ സെൻറ്റ് ഓഫ് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചു. എനിക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നെ ഇതുപോലെ വേദിയിൽ അപമാനിച്ചു. ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ അപമാനിച്ചു എന്നും പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് പറഞ്ഞു. സ്വന്തം ഭാര്യ അന്നേരം പറഞ്ഞത്, നിങ്ങൾ നാട്ടിൽ വാ, നന്നിട്ട് പിന്നെ നാളെ ഇവിടെ ജോയിൻ ചെയ്യാം, ഇവിടെ സന്തോഷമായിരിക്കും, പോയതൊക്കെ പോട്ടെ എന്നുള്ള അഭിപ്രായം പുള്ളിക്കാരി തിരിച്ചു കൊടുത്തു എന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞു, ശരി ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ബസ്സിന് കയറി വരട്ടെ, എൻ്റെ 2 ലഗേജ് ഉണ്ട്, ഞാൻ കയറി വരാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് വേണ്ട, റിസർവേഷൻ എടുത്തിട്ടുണ്ടല്ലോ, ACയാണ്, നമ്മുടെ മലബാർ എക്സ്പ്രസ് ആണ്, 7:45 വാങ്ങണ്ട, വരിക വണ്ടി, അതിന് കയറി വരാൻ പറഞ്ഞു, അങ്ങനെ വന്നാൽ മതി, ബസ്സിൽ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ നിർദ്ദേശം അനുസരിച്ച് പുള്ളിക്കാരൻ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് വൈകിട്ട് ലഗേജൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം 8 മണിയായപ്പം പുള്ളി മോളുടെ ഫോണിലാന്നോ അമ്മയുടെ ഫോണിലാന്നോ മെസ്സേജ് വന്നെന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിൽ കയറി എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്നിട്ട് ശേഷം 8:00-9:00 ആയപ്പോഴും അവർ വീണ്ടും 8 മണിക്ക് മെസ്സേജ് വന്നെങ്കിൽ അതിന് ശേഷം വീണ്ടും അവർ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ പറഞ്ഞു ട്രെയിനിലാണ്, ACയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു, നിങ്ങൾ വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ മതി എന്ന അഭിപ്രായം പറഞ്ഞു എന്നും പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവരുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ട്രെയിനിനകത്ത് ഈ സംസാരങ്ങളോ കാര്യങ്ങളോ വല്ലതും കേട്ടോ എന്ന് ചോദിച്ച് പറഞ്ഞു. ഫോണ് ഇടയ്ക്ക് 2 ഫോണുണ്ടായിരുന്നു, അതിൽ 1 ഫോണ് റിങ് ചെയ്തു, 1 ഫോണ് റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. വിളിച്ചപ്പോൾ ഈ റിങ് ചെയ്ത ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ട്രെയിനിലാണ്, ACയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു സൗണ്ടോ കാര്യങ്ങളോ വല്ലതും കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഒരു സൗണ്ടോ ഒന്നും കേട്ടില്ല എന്ന് സംസാരിച്ചു. അതിനുശേഷം രാത്രി 11 മണിവരെയും 11:10 വരെയും മക്കളുമായിട്ട് സംസാരിച്ചു എന്ന് മക്കൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു. രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, വെളുപ്പിനെ 5:00 ആകുമ്പം നിങ്ങൾ 3 പേരും കൂടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരണം, ഞാൻ 5 മണിയാകുമ്പോൾ അവിടെ എത്തും, ആ സമയത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ
അവർ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഞാനും കിടന്നുറങ്ങാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് ശേഷം വിളിച്ചോ, ഇല്ല അച്ഛൻ ഉറങ്ങുമായിരുന്നു, ഞങ്ങൾ ഉറങ്ങി. ഈ ഓഡിയോയിൽ നിന്ന് വ്യക്തമാണ് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ക്വാർട്ടേഴ്സിന്റെ താക്കോല് കിട്ടുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ക്വാർട്ടേഴ്സ് പൂട്ടി പോവുകയാണെങ്കിൽ, ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു പോവുകയാണ് എങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആ താക്കോല് കൈമാറേണ്ടതുണ്ട്. അതൊരു വഴക്കമാണ്, വഴക്കമല്ല, അതിനേക്കാൾ ഉപരി അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. എങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ അദ്ദേഹം പിന്നെ എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലേക്ക് എത്തുക, എങ്ങനെയാണ് ആ താക്കോല് തിരികെ അദ്ദേഹത്തിന് കിട്ടുക, അങ്ങനെയൊക്കെ തന്നെ പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ മെസ്സേജിന്റെ പൊരുത്തേക്കേട് കൂടി വ്യക്തമാകുന്നത്. ഈ ഭാഗത്തെ CCTV പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാവും. നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന് മുന്നിലെ CCTVയും നിർണായകമാണ്. എന്നാൽ ഇതുവരെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നില്ല. നവീൻ ബാബു നടന്നു പോകുമ്പോൾ പ്രശാന്തൻ എന്നയാളാണ് സ്കൂട്ടറിൽ വന്ന അദ്ദേഹത്തോട് എന്തോ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് പറയപ്പെടുന്ന ഒരു CCTV മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ആ ഒരു CCTV വരണമെങ്കിൽ അതിന്റെ പ്രസക്തി എന്താണെന്നും വഴിതിരിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന ഈ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്നാണ് സമൂഹ മാധ്യമത്തിലെ ചർച്ച. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ CCTV ക്യാമറ ദൃശ്യങ്ങളും നവീൻ ബാബുവിന്റെ ഫോൺ ലൊക്കേഷനും പരിശോധിച്ചാണ് സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷന്റെ CCTV ദൃശ്യങ്ങൾ എന്നാൽ എവിടെയാണ്? ആ റെയിൽവേ സ്റ്റേഷന്റെ CCTV ദൃശ്യങ്ങൾ ബന്ധുക്കൾക്കെങ്കിലും കാണിച്ചു കൊടുക്കാമായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് താൻ എത്തിയെന്നും ട്രെയിൻ കയറിയെന്നും ഈ ഭാര്യയോടും മക്കളോടും അദ്ദേഹം കളവ് പറഞ്ഞത് എന്ന കാര്യവും ചോദിക്കുന്നു. മാത്രമല്ല ആത്മഹത്യക്ക് തൊട്ട് മുൻപ് ഇത്രയും ഫാമിലിയോട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലിയെ, മക്കളെയും ഭാര്യയും ഒക്കെ തന്നെ അത്രയുമേറെ സ്നേഹിക്കുന്ന, എന്ത് വിഷമവും തന്റെ ഭാര്യയോട് പറയുന്ന, എന്നാൽ അന്നുകൂടി ആ വിഷമം ഭാര്യയോട് പറഞ്ഞ, എന്നാൽ സാധാരണഗതിയിൽ സംസാരിച്ച നവീൻ ബാബുവിന് എങ്ങനെയാണ് ആത്മഹത്യക്ക് മുമ്പ് ഇത്തരം രീതിയിൽ സംസാരിക്കാൻ കഴിയുക എന്ന ചോദ്യവും ഉയരുന്നു.